ഹായ് ഹലോ നമസ്കാരം എഡിബേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു നിർത്തിയിരുന്നതെന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിംഗിനകത്ത് 2D അറേസ് വരെയായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയിരുന്നത്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു നമുക്ക് ഇനി അതിന്റെ പ്രോഗ്രാംസ് ചെയ്യാം എന്ന്. നമ്മൾ അന്ന് ആ വീഡിയോയിൽ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതായത് നമ്മളെ മെട്രിക്സ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 2D അറേ നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ആദ്യം ചെയ്യാനുള്ള പ്രോഗ്രാം എന്താണ് നമുക്ക് നോക്കാം. റൈറ്റ് എ സി പ്രോഗ്രാം ടു റീഡ് എ മെട്രിക്സ് ഫ്രം കീബോർഡ് ആൻഡ് പ്രിന്റ് ദ മെട്രിക്സ്. അതായത് ഇവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കീബോർഡിൽ നമ്മളെ കീബോർഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന മെട്രിക്സിനെ പ്രിന്റ് ചെയ്യാനാണ്. അതായത് നമ്മളൊരു മെട്രിക്സിനെ എൻ്റർ ചെയ്ത് കൊടുക്കണം, അതിനെ പ്രിന്റ് മെട്രിക്സ് ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെ കോഡ് ബ്ലോക്സ് ഐഡി ഓപ്പൺ ചെയ്യാം. ഓക്കെ, കോഡ് ബ്ലോക്സ് ഓപ്പൺ ചെയ്തു. നമ്മൾ ആദ്യം ഹെഡർ ഫയൽ എഴുതി വെച്ചു, ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹെഡർ ഫയൽ എഴുതിയിട്ടുണ്ട്. ഇനി വേർഡ് മെയിൻ നമ്മളെ മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് നമ്മളെ വേരിയബിൾസിനെ ഇനിഷ്യലൈസ് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ 2D അറയിൽ നമുക്ക് രണ്ട് വേരിയബിൾസ് ആണ് വേണ്ടുള്ളത്. അതായത് രണ്ട് ലൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ലൂപ്പ് കൺട്രോളിങ് വേരിയബിൾസ് വേണം. അപ്പൊ നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളും എടുത്തു, ജെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മളെ അറയനെ ഇനിഷ്യലൈസ് ചെയ്യണം, അതായത് 2D അറയനെ നമുക്ക് ഇനിഷ്യലൈസ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ അറയുടെ നെയിം നമുക്ക് എ എന്ന് കൊടുക്കാം, എ എന്നുള്ള നെയിമിൽ. അപ്പം സൈസ് ആദ്യം നമ്പർ ഓഫ് റോസും പിന്നെ നമ്പർ ഓഫ് കോളംസും അല്ലേ കൊടുക്കണം. അപ്പൊ നമുക്കൊരു 3x3 മെട്രിക്സ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എ ഓഫ് 3 3 3 എന്ന് കൊടുത്തു. ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരു 3x3 മെട്രിക്സ് ഇതിനകത്ത് എൻ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ നമ്മളെ ഡിക്ലറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വേരിയബിളിനെ വാങ്ങണം, അതായത് നമ്മൾ ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം പ്രിന്റ് എഫ് കൊടുത്തു, പ്രിന്റ് എഫിനകത്ത് എൻ്റർ ദ മെട്രിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അതായത് മെട്രിക്സ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എൻ്റർ ദ മെട്രിക്സ് എന്ന് കൊടുക്കാം. പ്രിന്റ് എഫിനകത്ത് എൻ്റർ ദ മെട്രിക്സ്. ഓക്കെ, എൻ്റർ ദ മെട്രിക്സ് കൊടുത്തു. ഇനി നമുക്ക് ഫസ്റ്റ് ഫോർ ലൂപ്പ് നമുക്ക് എടുക്കാം. ഫോർ ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഐ വേരിയബിൾ യൂസ് ചെയ്തുള്ള ഫോർ ലൂപ്പ് നമുക്ക് എടുക്കാം. ഫോർ ഐ ഇസ് ഇക്വൽ ടു 0, ഐ ലെസ് ദാൻ 3 i++. ഓക്കെ, ഫസ്റ്റ് ഫോർ ലൂപ്പ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഫോർ ലൂപ്പിനകത്ത് തന്നെ നമുക്ക് അടുത്ത ഫോർ ലൂപ്പ് എഴുതി കൊടുക്കണം. ഈ ഫോർ ലൂപ്പിനകത്ത് തന്നെ നമ്മളെ രണ്ടാമത്തെ ഫോർ ലൂപ്പ്, അതായത് ഫോർ ജെ വെച്ചിട്ടുള്ള ഫോർ ലൂപ്പാണ്. ഫോർ ജെ ഈക്വൽ ടു 0, ജെയുടെ ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞു. ഇനി കണ്ടീഷനാണ് നമ്മൾ എഴുതുന്നത് ജെ ലെസ് ദാൻ 3. ഇനി ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ j++. ഓക്കെ, ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് നമ്മളെ രണ്ടാമത്തെ ഫോർ ലൂപ്പും ആയിട്ടുണ്ട്. ഇനി ഈ ഫോർ ലൂപ്പിൻ്റെ അകത്താണ് നമ്മൾ നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്മുടെ അറേനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മളത് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഇവിടെ കോമയാണ് ഞാൻ ഇട്ടത്. ഇവിടെ കോമയല്ല വേണ്ടുള്ളത്, അവിടെ ഐ ലെസ് ദാൻ അല്ലേ, ഐ ലെസ് ദാൻ 3. ഓക്കെ, അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിന്റ് എഫ് ഒരു പ്രിന്റ് എഫിൻ്റെ കൂടെ നമ്മളെ റോയുടെയും കോളത്തിൻ്റെ എണ്ണം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ പ്രിന്റ് എഫ് ആണല്ലേ, പ്രിന്റ് എഫിനകത്ത്. ഓക്കെ, നമ്മൾ ഈ റോയുടെയും കോളത്തിൻ്റെ എണ്ണം അറിയാൻ വേണ്ടിയിട്ടൊരു കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഞാൻ ഇവിടെ എന്തിനാ യൂസ് ചെയ്തതെന്ന് മനസ്സിലാവും. എ ഓഫ് പെഴ്സൻറ്റേജ് ഡി ഫസ്റ്റ്, ഇത് ഞാൻ അവസാനം വിശദീകരിച്ചു തരാം. എ ഓഫ് പെഴ്സൻറ്റേജ് ഡി കോമ ഒരു പെഴ്സൻറ്റേജ് ഡിയും കൂടെ വേണം. ഓക്കെ, അതിൻ്റെ പുറത്ത് പോയില്ലേ, പെഴ്സൻറ്റേജ് ഡി. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അവിടെ ഒരു ഈക്വൽ ടു കൂടെ ഇട്ട് കൊടുത്ത് ഐ കോമ ജെ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൂപ്പിനകത്ത് കയറുമ്പോഴത്തേക്ക് ഇവിടെ ഐയുടെ വാല്യൂ 0 ആയിരിക്കും, അതേപോലെ ജെയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പം 0 0 ഇവിടെ പെഴ്സൻറ്റേജ് ഡി ഇവിടെ അവിടെ 0, ഈ പെഴ്സൻറ്റേജ് ഡിയുടെ അവിടെയും 0 വരും. അപ്പോഴത്തേക്ക് എ ഓഫ് 0 0 വരും, അതായത് നമ്മളെ മെട്രിക്സിനകത്ത് ഫസ്റ്റ് എലമെന്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി വരും. അതേപോലെ ഓരോ പ്രാവശ്യവും നമ്മളെ ലൂപ്പിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതിങ്ങനെ ചേഞ്ചായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് നമ്മൾ ഏത് പൊസിഷനിലെ വാല്യൂ ആണ് ഇൻസെർട്ട് ചെയ്ത് അതായത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ഓക്കെ, നമുക്കിനി റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. സ്കാൻഫിനകത്ത് ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് പെഴ്സൻറ്റേജ് ഡി
പെർസെൻറ്റേജ് ഡി കോമ ആംപ്രസൻറ്റ് ആംപ്രസൻറ്റ് എ ഓഫ് ഓക്കെ അത് റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് ഫോർ ലൂപ്പും ക്ലോസ് ചെയ്യണം. ഇപ്പോൾ ഇവിടുത്തെ ഫോർ ലൂപ്പ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്, ഈ ഫോർ ലൂപ്പും ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു സെമി കോളനും കൂടെ ഇടാണ്ട് സെമി കോളൻ മറന്ന ആകെ മൊത്തം അടിച്ചു. ഓക്കെ ഒരുവിധം ഇത്രയും ഓക്കെ ആണെന്ന് തോന്നുന്നു. ബാക്കി നമുക്ക് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കാണിച്ച് അതായത് റൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ നമുക്കിനി ഈ നമ്മൾ എൻറ്റർ ചെയ്ത് ഇപ്പം നമ്മൾ മെട്രിക്സിനെ അതിനകത്തോട്ട് എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൻറ്റർ ചെയ്ത മെട്രിക്സിനെ നമുക്ക് റീഡ് ചെയ്തെടുക്കണം. അപ്പം റീഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് റീഡ് ചെയ്തല്ല നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. ഓക്കെ ആദ്യം തന്നെ ഞാൻ ഒരു പ്രിന്റ് എഫ് കൊടുത്തു, എൻറ്റേഡ് മെട്രിക്സീസ് എന്ന് പറഞ്ഞു വല്ലതും കൊടുക്കാം. അതായത് നമ്മൾ എൻറ്റർ ചെയ്ത മെട്രിക്സ് ഇതാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻറ്റേഡ് മെട്രിക്സ് മെട്രിക്സീസ്. ഓക്കെ കൊടുത്തു, ഒരു സെമി കോളിനും കൂടെ ഇട്ടു. ഇനി വീണ്ടും നമ്മളെ ഫോർ ലൂപ്പുകൾ, രണ്ട് ഫോർ ലൂപ്പുകൾ ഉണ്ടല്ലോ. ഫോർ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കാം. അത്രയും കുത്തിയൊന്നും ടൈപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായി പോയി. എന്താ ചെയ്യാൻ? ഓക്കെ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് ഫോർ ലൂപ്പ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഈ ഫോർ ലൂപ്പിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇടണം. ഫസ്റ്റ് ഫോർ ലൂപ്പിൽ കയറിയിട്ട് നമുക്കൊരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫോർ ലൂപ്പിൽ കയറുന്ന ടൈമിൽ നമ്മളൊരു ന്യൂ ലൈൻ ക്യാരക്ടറും കൂടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിന്റ് എഫ് പ്രിന്റ് എഫ് അതിനകത്തൊരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരുന്നു കൊടുക്കുന്നത്? സ്ലാഷ് എന്നല്ലായിരുന്നു കൊടുക്കുന്നത്. ഓക്കെ അപ്പോൾ ഒരു ന്യൂ ലൈൻ കിട്ടും. ആ ഫസ്റ്റ് ഫോർ ലൂപ്പിൽ കയറിയിട്ട് നമുക്കൊരു ന്യൂ ലൈൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഫോർ ലൂപ്പിനകത്ത് കയറിയിട്ട് നമുക്കത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊടുക്കണം. രണ്ടാമത്തെ ഫോർ ലൂപ്പിനകത്ത് കയറി ഓക്കെ രണ്ടാമത്തെ ഫോർ ലൂപ്പിനകത്ത് നിൽക്കി രണ്ടാമത്തെ ഫോർ ലൂപ്പിനകത്ത് നിൽക്കുകയാണ്. ഇവിടെ കയറിയിട്ട് നമ്മളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് നമ്മൾ എൻറ്റർ ചെയ്ത മെട്രിക്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് പ്രിന്റ് എഫ് ഓക്കെ പ്രിന്റ് എഫ് പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി ഓക്കെ ഒരു സ്ലാഷ് ടി കൂടെ കൊടുക്കാം. അതായത് ഒരു സ്പേസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെർസെൻറ്റേജ് ഡി കഴിഞ്ഞിട്ട് അതായത് നമ്മൾ ആ വേരിയബിൾ അതായത് നമ്മൾ ആ സംഖ്യ പ്രിന്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുറച്ചൊരു സ്പേസും കൂടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലാഷ് ടി കൊടുക്കുന്നത്. സ്ലാഷ് ടി കൊടുത്താൽ നമുക്കൊരു സ്പേസ് പ്രിന്റ് ചെയ്ത് കിട്ടും. അതേപോലെ സ്ലാഷ് എൻ കിട്ടി കൊടുത്താൽ ഒരു ന്യൂ ലൈൻ പ്രിന്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇനി നമ്മൾ എ ഓഫ് ഐ കോമ ജെ ഓക്കെ ഐ കോമ അല്ല എ ഓഫ് ഐ ജെ ഓക്കെ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് പ്രിന്റ് ആവുമെന്ന് എനിക്ക് തോന്നണു. നോക്കാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ ഇവിടെ തുടങ്ങിയ ഫോർ ലൂപ്പ് നമ്മൾ എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പം രണ്ട് ഫോർ ലൂപ്പിൻ്റെ സ്റ്റോപ്പിംഗ് നമ്മൾ ഇടാനുണ്ട്. ഫസ്റ്റ് ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്തു, ഇനി സെക്കൻഡ് ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഇത് ഇതിൻ്റെ ക്ലോസിംഗ് ആണ്, ഇത് നമ്മളെ മെയിൻ ഫംഗ്ഷൻ്റെ ക്ലോസിംഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ആദ്യം ബിൽഡ് ചെയ്ത് നോക്കിയിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി. ഇവിടെ എന്തോ ഒരു എറർ ഉണ്ട്, നോക്കാം ഒന്ന് റൺ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഈ ലൈനിലാണ് എറർ പറഞ്ഞിരിക്കുന്നത്. കോമ ഐ കോമ ജെ ഓക്കെ ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. അവിടെ എന്തോ എറർ ഉണ്ടല്ലോ, ഐ ജെ ഇടയിലൊരു കോമ മാറ്റി നോക്കിയാലോ. ഒന്നുകൂടെ ബിൽഡ് ചെയ്ത് നോക്കാം. അവിടെ എന്തോ എറർ ഉണ്ട്, നമുക്ക് അതെന്താണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് പത്താമത്തെ ലൈനിലാണ് നമുക്ക് എറർ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതായത് നമ്മളെ പ്രിന്റ് എഫ് എടുക്കുന്ന ലൈനകത്താണ് എറർ കാണിച്ചേക്കുന്നത്. ഇവിടെ എറർ വന്ന കാര്യം നമ്മളിവിടെ നോക്കുക. ഇവിടെ ഐ കോമ ജെ ഇവിടെ ഐ കോമ ജെ ആണ് ഇവിടെ വരാനുള്ളത്. പിന്നെ അതേപോലെ ഒരെണ്ണം വരാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല. ഞാനിത് എന്തൊരു ഓർമ്മയിൽ കിട്ടുന്നത് എനിക്ക് തന്നെ ഓർമ്മയില്ല.
ഓക്കെ, നമുക്ക് ഇനി ഒന്ന് ഫിൽഡ് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, പത്താമത്തെ ലൈനിൽ നിന്ന് എറർ മാറി പതിനൊന്നാമത്തെ ലൈനിലോട്ടായിട്ടുണ്ട്. ആ ഇവിടെ ഒരു ഐയുടെയും ജെയുടെയും കുറവുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഐ ഇടുന്നു, ഐ ഇട്ടു, ഇവിടെ ഒരു ജെ ഇട്ടു. ഓക്കെ, ഇനി ഇതും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഓക്കെ ആവുന്നൊന്ന് നോക്കാം. ബിൽഡ് ചെയ്യുന്നു, ഇപ്പം ബിൽഡ് ചെയ്യുമ്പോൾ എററൊന്നും ഇല്ല, ബിൽഡിംഗ് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റൺ ചെയ്യാം. ഓക്കെ, റൺ ചെയ്തപ്പോഴത്തേക്ക് ഇതേ വന്നു, എൻ്റർ ദ മെട്രിക്സ് ഓഫ് 0 0. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൈൻ കൊടുത്തത്, ആ പത്താമത്തെ ലൈനിൽ കൊടുത്തത്. അതായത് ഐയുടെ വാല്യൂ ജെയുടെ വാല്യൂ, അതായത് നമ്മളെ 0 0 പൊസിഷനകത്തുള്ള മെട്രിക്സിൻ്റെ അകത്ത എലമെന്റ് പ്രിന്റ് ചെയ്യാൻ, ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. ഇപ്പം ഞാൻ മെട്രിക്സ് കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് എലമെന്റ് ഞാൻ 1, 0 0 പൊസിഷനിലെ 1 കൊടുത്തു, 0 1 ഒരു 2 കൊടുത്തു, 0 2 3 കൊടുത്തു. ഇനി അടുത്ത 1 0 ആയിരിക്കും വരുന്നത്, ആ 1 0 1 0 ഞാൻ ഒരു 4 കൊടുത്തു, നെക്സ്റ്റ് 5 കൊടുത്തു. നമുക്ക് തുടർച്ചയായിട്ടുള്ള നമ്പറും കൊടുത്തു നോക്കാം, 5 6 7, നെക്സ്റ്റ് 8, നെക്സ്റ്റ് 9. ഓക്കെ, 1 2 3 4 5 6 7 8 9. ഓക്കെ, നമ്മളെ മെട്രിക്സ് കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫുൾ സ്ക്രീൻ ആക്കി ഇത് കാണാം, നമ്മളെ മെട്രിക്സ് ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എലമെന്റ് 0 1 0 0 പൊസിഷനിലെ എലമെന്റ് 1 കൊടുത്തു, അതേപോലെ ഓരോ പൊസിഷനിൽ കറക്റ്റ് ആ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൈൻ യൂസ് ചെയ്തത്. അതായത് പ്രിന്റ് എഫ് പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞ ഈ തുടങ്ങുന്ന ഈ ലൈൻ ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ ലൂപ്പിനകത്ത് കയറുമ്പോഴത്തേക്ക് ഈ പെർസെൻറ്റേജ് ഡിയുടെ അവിടെ 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് 0 0 പൊസിഷനിലെ വാല്യൂ നമ്മൾ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കും. ദെൻ വീണ്ടും കറങ്ങി ലൂപ്പിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ 0 തന്നെ ആയിരിക്കും, ഇവിടെ 1 ആവും. അങ്ങനെ അതേപോലെ ലെസ് ദാൻ 3 വരെ വരും, അപ്പോൾ ലെസ് ദാൻ 3 ആകുമ്പോൾ 2 വരെ വരും. അങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 0 0 to 0 2 വരെ വരും, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ലൂപ്പിന് ടെർമിനേറ്റ് ആയി നേരെ മൺഡേ പോയിട്ട് 1 0 ആവും. അതേപോലെ കറങ്ങി കറങ്ങി ഇങ്ങനെ വന്നുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ പൊസിഷനകത്ത് എറമിൻ്റെ നമ്മൾ കറക്റ്റ് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്, നമുക്ക് പ്രോഗ്രാം എഴുതുന്നവർക്ക് ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ മേ ഉടനെ കാണാം. ഓക്കെ, ബൈ.